മണ്ഡലകാലം ആരംഭിക്കാൻ ആഴ്ചകൾ ശേഷിക്കെ ശബരിമലയുടെ ഏറ്റവും സുപ്രധാന ഇടത്താവളമായ എരിമേരിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാതെ അധികൃതർ കടുത്ത അവഗണനയാണ് സർക്കാർ വ്യക്തമാക്കുന്നത് ഈ തീർത്ഥാടന തീർത്ഥാടനകാലത്തിന് മുൻപും പൂർത്തിയാക്കുമെന്ന വാഗ്ദാനം നൽകി നിർമ്മാണം ആരംഭിച്ച കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണം നിലച്ചു നിലവിലെ വിരിപ്പന്തലുകൾ മുഴുവൻ പൊളിച്ചായിരുന്നു ഇവിടെ പുതിയൊരു കെട്ടിടം പതിനാല് കോടി രൂപ മുതൽ മുടക്കി നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത് ഇതോടെ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇവിടെ വിരിവെക്കുമെന്ന ചോദ്യത്തിന് ഉത്തരമില്ല ശബരിമലയുടെ ഏറ്റവും സുപ്രധാനമായ ഇടത്താവളങ്ങളിലൊന്നായ എരിമേലി പേട്ടത്തുള്ളി പരമ്പരാഗത കാനപാതയിലൂടെ ആചാരാനുഷ്ഠാനങ്ങളോടെയുള്ള യാത്ര തുടങ്ങേണ്ട സ്ഥലം മണ്ഡലകാലത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ശരണമന്ത്രങ്ങളാൽ മുഖരിതമാകുന്ന സ്ഥലം പക്ഷേ ഇക്കുറി യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന എരുമേലിയിൽ ഒരുക്കിയിട്ടില്ല കാലങ്ങളായി ഭക്തർ വിരിവെക്കുന്ന സ്ഥലമാണിത് ആധുനിക സൗകര്യങ്ങളോടെയുള്ള വിരിവെക്കൽ കേന്ദ്രം ഒരുക്കാനായി ഇത് പൊളിച്ചു കളഞ്ഞു ഈ തീർത്ഥാടന കാലത്തിനു മുമ്പ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കുമായിരുന്നായിരുന്നു അന്നത്തെ വാഗ്ദാനം പതിനാല് കോടി രൂപ മുതൽ മുടക്കിയാണ് കെട്ടിട പണി തുടങ്ങിയത് പക്ഷേ ഇന്ന് ഇതിന്റെ പണി പൂർണ്ണമായും നിലച്ചു ഒരു വർഷമായിട്ട് ഈ നിർമ്മാണം സ്തംഭിച്ചു നിക്കുകയാണ് ഇതിന്റെ ഏറ്റവും വലിയ തിക്താനുഭവം അനുഭവിക്കാൻ പോകുന്നത് പാവപ്പെട്ട അയ്യപ്പ ഭക്തന്മാരാണ് അയ്യപ്പ ഭക്തന്മാരുടെ എന്തിനി ക്രൂരത എന്നാണ് ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്ന് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് സംഘടനകളുടെ നിന്ന് നമുക്ക് ചോദിക്കാനുള്ളത് എരുമേലെത്തുന്ന ലക്ഷക്കണക്കിന് ഉത്തരമില്ല അയ്യപ്പ ഭക്തന്മാരോടുള്ള ഏറ്റവും വലിയ ക്രൂരതയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അടിയന്തരമായിട്ട് സംസ്ഥാന ഗവൺമെന്റും ദേവസ്വം ബോർഡും ബന്ധപ്പെട്ട അധികാരികളും ഉദ്യോഗസ്ഥന്മാരും ഇതിൽ ഇടപെട്ടില്ലെങ്കിൽ ഈ വർഷത്തെ തീർത്ഥാടന കാലത്ത് വലിയ പ്രശ്നങ്ങൾ ഈ അടക്കം സംഭവിക്കാൻ പോവുകയാണ് എന്തായാലും എരുമേലിലേക്ക് എത്തുന്ന തീർത്ഥാടകർ ഇക്കുറിയും അസൗകര്യങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഈ തീർത്ഥാടന തീർത്ഥാടനകാലത്തിന് മുമ്പ് ഇവിടെ ഒരു കെട്ടിട സമുച്ചയം ഉയരില്ല എന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ് വൈകിയ ഈ വേളയിൽ ഇവിടെ എത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് വിരിവെക്കുന്നതിന് എന്തു സൗകര്യമാകും ഇനി ദേവസ്വം ബോർഡും സർക്കാരും ഒരുക്കുക ക്യാമറമാൻ സുമേഷ് പൂനുമടയ്ക്കൊപ്പം അരുൺ കൊടുങ്ങൂർ ജനം കോട്ടയം